കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. കുറച്ചാളുകൾ റോഡിൽ നമസ്കരിക്കുന്നതും അവരെ പിടിച്ചുമാറ്റി അവരെ ആക്രമിക്കുന്ന ഒരു പോലീസുകാരനും. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിക്കപ്പെട്ടിരുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ റോഡിൽ നമസ്കരിക്കുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തെ അപലപിച്ച് ഡൽഹി പോലീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്റർലോക്ക് റോഡിൽ നമസ്കാരം അർപ്പിക്കുന്ന ഏതാനും പേരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സംഭവത്തെ തുടർന്ന് സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതിനിടയിൽ ആരോപണ വിധേയമായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഡൽഹി DCP എക്സിൽ കുറിച്ചു. ക്രമസമാധാന പാലനത്തിൽ വടക്കുകിഴക്കൻ ജില്ലയിലെ ജനങ്ങൾ എപ്പോഴും പോലീസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇന്റർലോക സംഭവത്തെ ഞങ്ങൾ അപലപിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനും കിംവദന്തികൾക്ക് ചെവികൊടുക്കാതിരിക്കാനും ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹി DCP എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. DCP മനോജ് കുമാർ മീണ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമായ നടപടി സ്വീകരിച്ചതായും സംഭവത്തെ തുടർന്ന് പോലീസ് പോസ്റ്റ് ഇൻചാർജിനെ സസ്പെൻഡ് ചെയ്തതായും പറഞ്ഞു. വീഡിയോയിൽ കണ്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ അച്ചടക്ക നടപടി സ്വീകരിച്ചു വരികയാണ്. പ്രദേശത്ത് സ്ഥിതിഗതികൾ സാധാരണമാണ്. വീഡിയോ വൈറലായതിനു പിന്നാലെ നോർത്ത് DCP പറഞ്ഞു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്നത് പര്യാപ്തമല്ലെന്നും ആം ആദ്മി പാർട്ടി MLA അബ്ദുൾ റഹ്മാൻ ഡൽഹി നിയമസഭയിൽ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു. കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും AAP MLA ആവശ്യപ്പെട്ടു. എന്നാൽ 600,000+ പള്ളികളുള്ള ഇന്ത്യയിൽ എന്തിനാണ് റോഡിൽ നമസ്കരിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്.